ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി പെർഫെക്റ്റ് ആയിട്ടുള്ള എഗ്ലെസ് ഡോണട്ട് റെസിപ്പിയാണ്. മുട്ടയൊന്നും ചേർക്കാതെ, അതുപോലെ പാലൊന്നും ചേർക്കാതെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് ഡോണട്ട് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ഇപ്പോൾ ഒരു ഡോണട്ടിൻ്റെ ഒക്കെ ഒരു സീസൺ ആണല്ലോ. എന്ത് ഫംഗ്ഷൻ വരികയാണെന്നുണ്ടെങ്കിലും അതിനൊക്കെ ഡോണറ്റ്, കപ്പ് കേക്ക്സ്, കേക്ക്സ് ഒക്കെ എടുക്കുമല്ലോ അല്ലേ. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ ഡോണറ്റ്സ് നിങ്ങളും തയ്യാറാക്കി നോക്കൂട്ടോ. സെയിം മെത്തേഡ് ഫോളോ ചെയ്താൽ മതി. അപ്പോൾ ഈ പെർഫെക്റ്റ് ആയിട്ടുള്ള ഈ ഡോണറ്റ് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് വീഡിയോയിലൂടെ കാണാം. ഈസ്റ്റ് ഒന്ന് പൊങ്ങാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഞാനിവിടെ ഡ്രൈഡ് ഈസ്റ്റാണ് എടുത്തിട്ടുള്ളത്. ഒരു ടീസ്പൂൺ ഡ്രൈഡ് ഈസ്റ്റ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ആദ്യം അത് പൊങ്ങാൻ വെക്കുന്നത് നല്ലതാണ്. ഇൻസ്റ്റൻ്റ് ആയാലും പൊങ്ങാൻ വെക്കുന്നത് നല്ലതാണ്. ഈസ്റ്റ് നല്ലതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഡോണട്ടും നന്നായി കിട്ടില്ല കേട്ടോ. അതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് ചേർക്കേണ്ടത് ഇളം ചൂടുള്ള വെള്ളമാണ്. പൊള്ളുന്ന രീതിയിലുള്ള ചൂട് പാടില്ല, തൊട്ടാ പൊള്ളാത്ത രീതിയിൽ ഇളം ചൂടുള്ള വെള്ളമാണ് കേട്ടോ അതിലേക്ക് ചേർക്കേണ്ടത്. നല്ല ചൂട് പാടില്ല, അതുപോലെ ചൂടില്ലാതിരിക്കുകയും ചെയ്യരുത്. അപ്പോൾ ഇളം ചൂടുള്ള വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ടൊരു 15 മിനിറ്റ് നമുക്കിത് ഫെർമെൻ്റ് ആകാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അടച്ച് വെച്ചിട്ട് 15 മിനിറ്റ് മാറ്റി വെക്കാം. 15 മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് പൊങ്ങി വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ഡോണറ്റും നന്നായി കിട്ടും കേട്ടോ. അപ്പോൾ ഇത് 15 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈസ്റ്റ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഈസ്റ്റ് പഴയതാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പൊങ്ങിക്കിട്ടില്ല കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഈസ്റ്റ് പുതിയത് തന്നെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അതിലേക്ക് ഞാൻ ചേർക്കുന്നത് 2 കപ്പ് മൈദയാണ് കേട്ടോ. അപ്പോൾ ഈ 2 കപ്പ് മൈദയിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ് മതി. ഈസ്റ്റ് കൂടിപ്പോയാൽ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല, ഒരു വേറെ ഒരു ഈസ്റ്റിൻ്റെ ഒരു കുത്തൽ വരും. പിന്നെ അതിലേക്ക് വേണ്ടത് 50 ഗ്രാം ബട്ടറാണ്. ഓയിലായാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ ബട്ടർ ആകുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റി ആവും കേട്ടോ. അപ്പോൾ 50 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ടീസ്പൂണ് ഉപ്പ് ചേർത്തിട്ട് അത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ബട്ടറും ഉപ്പും ആ ഒരു ഈസ്റ്റിൻ്റെ ആ ഒരു മിക്സിലേക്ക് നന്നായിട്ട് മിക്സിക്ക് കൊടുക്കുക. നന്നായിട്ട് തന്നെ അത് ഇങ്ങനെ കൈവച്ചിട്ട് ആദ്യം മിക്സ് ചെയ്തിട്ട് നമ്മൾ നല്ല ഒരു ചപ്പാത്തി മാവിൻ്റെയൊക്കെ ആ രീതിയിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ആദ്യം ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് ഇതിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് കുഴച്ചെടുക്കാട്ടെ, എന്നാലേ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൗണ്ടർ ടോപ്പ് ക്ലീൻ ആക്കിയ ശേഷം അതിലേക്ക് ഇട്ടിട്ട് ഇത് നന്നായിട്ട് ഒരു 10 മിനിറ്റ്, ഒരു മിനിമം 10 മിനിറ്റെങ്കിലും നന്നായിട്ട് സ്ട്രെച്ച് ചെയ്തിട്ട് കുഴച്ചെടുക്കണം. ഞാനതിന് മുമ്പ് ഒരു പിസ്സയുടെ റെസിപ്പി, അതുപോലെ തന്നെ കുബ്ബൂസിൻ്റെ റെസിപ്പി ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ ഇതുപോലെ സ്ട്രെച്ച് ചെയ്തിട്ടാണ് നമ്മളിത് പരത്തിയെടുത്തത്. അങ്ങനെ ചെയ്താൽ മാത്രമേ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ കുഴക്കുന്ന ആ ഒരു മെത്തേഡിലാണ് അതിൻ്റെ സോഫ്റ്റ്നെസ് ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു സ്റ്റേജ് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് ഇതുപോലെ സ്ട്രെച്ച് ചെയ്ത് തന്നെ അതുപോലെ കുഴച്ചെടുക്കണം. നമ്മൾ ബ്രെഡിനൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ ബ്രെഡിൻ്റെ റെസിപ്പി മുന്നിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും ഇതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് നല്ല സോഫ്റ്റ് ആവുന്ന വരെ 10 മിനിറ്റ് നമ്മളിതുപോലെ കുഴച്ചെടുക്കാം. ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ഡോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ഫോൾഡിലേക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുത്ത ശേഷം നമ്മൾ ആദ്യം എടുത്തിരുന്ന ബൗൾ തന്നെ എടുത്താൽ മതി. അതിലേക്ക് ഇത് ഇറക്കി വെച്ചിട്ട് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. 1 മുതൽ 2 മണിക്കൂർ, അതിൽ കൂടുതലായാലും കുഴപ്പമില്ല. നല്ല ചൂട് കുറവുള്ള ഏരിയ ആണെന്നുണ്ടെങ്കിൽ 2-3 മണിക്കൂറെങ്കിലും വേണ്ടി വരും. അപ്പോൾ ഞാനിതൊരു 1.5 മണിക്കൂർ നല്ല ചൂടുള്ള ഏരിയയിൽ വെക്കുകയാണ്. നല്ല ചൂടുള്ള ഏരിയയിൽ വെച്ചാൽ നന്നായിട്ട് പൊങ്ങി കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ ചൂടുള്ള ഏരിയയിൽ വെക്കുക, അല്ലെങ്കിൽ ഓവനിൽ സ്വിച്ച് ഓൺ ചെയ്തിട്ട് അങ്ങനെ ലൈറ്റ് ഇട്ടിട്ട് വെച്ചാലും മതി. അപ്പോൾ അങ്ങനെ ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ക്ലിം ഫിലിം വെച്ചിട്ടൊന്ന് കവർ ചെയ്യുന്നുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ നല്ല എയർടൈറ്റ് ആയിട്ടുള്ളൊരു അടപ്പ് വെച്ചിട്ട് അടച്ച് വെച്ചാലും മതി കേട്ടോ. അപ്പോൾ ഇതൊന്ന് നമുക്ക് ക്ലോസ് ചെയ്തെടുക്കാം. അങ്ങനെ ഒരു 1.5 മണിക്കൂറാണ് ഞാൻ റെസ്റ്റ് ചെയ്യാനായിട്ട് ഇത് മാറ്റി വെക്കുന്നത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ല ചൂടുള്ള ഏരിയയിൽ പൊങ്ങാനായിട്ട് മാറ്റി വെക്കുക. അപ്പോൾ ഇത് 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മുടെ അതിൻ്റെ ഒരു ബോളിൻ്റെ സൈസ് ഡബിളായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കാം. കൂടുതൽ നേരം കുഴച്ചെടുക്കുന്നു വേണ്ട, ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്തിട്ട് നമുക്കിത് പരത്തിയെടുക്കണം. അപ്പോൾ നമ്മളിത് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. പരത്തിയെടുക്കുക, അതല്ല എന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ട് നമുക്ക് ഡോണറ്റിൻ്റെ ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിത് ഒരു എളുപ്പ വഴിയിലാണ് കാണിച്ചിരുന്നത്, പരത്തിയെടുത്തിട്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കുഴച്ചെടുത്തിട്ട് നമുക്ക് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ഒന്ന് പരത്തി, ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ ഇത് മുഴുവനായിട്ട് എടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ പരത്തിയിട്ട് നമുക്കൊരു കുഴൽ വെച്ചിട്ട് ഇതുപോലെ അങ്ങ് പരത്തി കൊടുക്കാം. നല്ല തിന്നായിട്ട് പരത്തരുത്, കുറച്ച് കട്ടിയിൽ വേണം പരത്തിയെടുക്കാനായിട്ട്. നല്ല തിന്നായിട്ട് പരത്തിയെടുത്താൽ ഇപ്പോൾ നമ്മുടെ ഡോണറ്റ് പൊങ്ങി വരില്ല. അപ്പോൾ കുറച്ച് കട്ടിയിൽ വേണം ഇത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ പരത്തി കൊടുക്കാം.
എന്നിട്ട് നമ്മളിത് കട്ട് ചെയ്യുന്നത് ഡോണറ്റ് കട്ടർ ഉണ്ടെങ്കിൽ ഡോണറ്റ് കട്ടർ കൊണ്ട് കട്ട് ചെയ്യാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഡോണറ്റ് കട്ടർ ഇല്ല, അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു ബോട്ടിലിൻ്റെ അടപ്പ്, ഒരു വലിയ ബോട്ടിലിൻ്റെ അടപ്പ് വെച്ചിട്ട്. അപ്പോൾ ഇത്രയും കട്ടിയിലാണ് കേട്ടോ നമ്മളിത് പരത്തിയെടുക്കുന്നത്. അപ്പോൾ കട്ടി കുറയാതിരിക്കാൻ ശ്രദ്ധിക്കാം. അപ്പോൾ ഞാനൊരു ബോട്ടിലിൻ്റെ അടപ്പ് വെച്ചിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ ഒരു ബോട്ടിലിൻ്റെ ഏകദേശം ഒരു ഡോണറ്റിൻ്റെ ഷേപ്പിലുള്ള വലുപ്പത്തിലുള്ള ബോട്ടിലിൻ്റെ അടപ്പ് എടുത്തിട്ട് ഇതുപോലെ തിരിച്ചിട്ടങ്ങ് കട്ട് ചെയ്യുകയാണ്. പിന്നെ അതിൻ്റെ സെൻറ്ററിൽ ഒരു നോസിലോ അല്ലെങ്കിൽ ചെറിയ വേറെ ബോട്ടിലിൻ്റെ അടപ്പ് വെച്ചിട്ടോ നമുക്കൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ വേറെ ബോട്ടിലിൻ്റെ അടപ്പ് വെച്ചിട്ടാണ് കേട്ടോ സെൻറ്ററിൽ ഹോൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇങ്ങനെ ആകുമ്പോൾ നമ്മുടെ എല്ലാ ഡോണറ്റും ഒരേ വലുപ്പത്തിൽ കിട്ടും. നമ്മൾ കൈകൊണ്ട് അങ്ങനെ ഉണ്ടാക്കിയെടുത്ത ചിലപ്പോൾ എല്ലാം ഒരേ പെർഫെക്ഷനിൽ ഒരേ വലുപ്പത്തിൽ കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതാണ് ഈസി എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുത്താലും മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു ഡോണറ്റ് ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് എല്ലാം ഒരു അടപ്പ് വെച്ചിട്ട് ബോട്ടിലിൻ്റെ അടപ്പ് വെച്ചിട്ട് ചെയ്തെടുക്കാം. ഈ ഒരു കട്ടിയിലാണ് വേണ്ടത്. അപ്പോൾ അതങ്ങനെ ചെയ്തെടുക്കുക. ഇത് നമ്മൾ ഓരോന്നും ഉണ്ടാക്കിയിട്ട് ഒരു പ്ലേറ്റിൽ വെക്കുക. എന്നിട്ടൊരു നനഞ്ഞ ക്ലോത്ത് വെച്ചിട്ട് അടച്ച് വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഡ്രൈ ആയിട്ട് പോകും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടൊരു നനഞ്ഞ ക്ലോത്ത് വെച്ചിട്ട് അത് കോട്ടൺ ക്ലോത്ത് ഇട്ടോ കോട്ടൺ ക്ലോത്ത് വെച്ചിട്ട് അതൊന്ന് മൂടി വെക്കണം. അപ്പോൾ ഇതുപോലെ എല്ലാം അങ്ങനെ ചെയ്ത് പിന്നെ ബാക്കി വരുന്ന ഇത് വീണ്ടും കുഴച്ചെടുത്തിട്ട് വീണ്ടും പരത്തിയിട്ട് വീണ്ടും നമുക്ക് ഇതുപോലെ ഷേപ്പാക്കി എടുക്കാം കേട്ടോ. അത് കളയരുത്, ഇതുപോലെ തന്നെ വീണ്ടും ചെയ്തെടുത്താൽ മതി. സെയിം മെത്തേഡിൽ ചെയ്ത് അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നനഞ്ഞ ക്ലോത്ത് വെച്ചിട്ട് എല്ലാം കൂടെ ഒന്ന് കവർ ചെയ്തിട്ട് ഒരു 30 മിനിറ്റ് മാറ്റിയോ, 30 മിനിറ്റ് മതി, 30 മിനിറ്റ് ഒന്ന് മാറ്റിയോ. അപ്പോഴേക്ക് കുറച്ചും കൂടെ ഒന്ന് പൊങ്ങി വരും. ആ പൊങ്ങി വന്ന ശേഷം വേണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലിട്ടിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഓയിലിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കരുത്. അതുപോലെ ലോ ഫ്ലെയിമിലല്ല, ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നല്ല പുക പൊങ്ങുന്ന രീതിയിൽ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ രണ്ട് സൈഡും ബ്രൗൺ കളറാവും, പക്ഷേ ഉൾഭാഗം വെന്ത് കിട്ടില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക, മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യുക. അപ്പോൾ ചെറിയൊരു പീസ് ഒന്ന് ഇട്ട് നോക്കുക. അപ്പം മേലേക്ക് പൊങ്ങി വരുന്നുണ്ടെങ്കിൽ അപ്പോൾ കറക്റ്റായിട്ട് ചൂടായിട്ടുണ്ടെന്നാണ് അർത്ഥം. ചൂടാവാതെ ഇടരുത്, മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഓരോ ഡോണറ്റായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിലായിരിക്കാം, പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ അതിട്ട് കൊടുത്തിട്ട് ഇപ്പോൾ വലിയ പാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഓയിൽ ഒഴിച്ചിട്ട് ഒരു 3-4 എണ്ണം ഒക്കെ ഒരുമിച്ച് ഫ്രൈ ചെയ്തെടുത്താൽ പെട്ടെന്നായി കിട്ടും. അപ്പോൾ ഞാനിത് ഇങ്ങനത്തെ ഒരു ഇരുമ്പിൻ്റെ ചട്ടിയിലായി പൊരിക്കുന്നതുകൊണ്ടാണ് ഒന്നിട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് പൊങ്ങി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓയിലിട്ട് കൊടുക്കുമ്പോൾ തന്നെ പൊങ്ങി വരും. അപ്പോൾ ഓരോന്ന് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നമ്മളിത് അടുത്തത് ഇതുപോലെ നനഞ്ഞ ക്ലോത്ത് വെച്ചിട്ട് അടച്ചു വെക്കുന്നത് നല്ലതാണ് കേട്ടോ, ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് അവിടെ മാറ്റി വെക്കുക. എന്നിട്ട് ഓരോന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് രണ്ട് സൈഡും തിരിച്ചും മറിച്ചു ഇട്ടിട്ടൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഒന്നിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാം ഇതുപോലെ തന്നെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അടുത്തത് ഞാൻ ഓയിലിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ഈ ഒരു ഡോണറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ സെയിം മെത്തേഡിൽ തന്നെ നമുക്ക് അടുത്തതും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് വലിയൊരു പാന് വെച്ചിട്ട് അതിലേക്ക് കൂടുതൽ ഓയിൽ ഒഴിക്കേണ്ടി വരും, അത്രയേ ഉള്ളൂ. അങ്ങനെ ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നന്നായിട്ട് പൊങ്ങി വന്ന് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കട്ടെ ഇരിക്കുക. അപ്പം ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതും രണ്ട് സൈഡും ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് ഓയിലിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഇത്ര സിമ്പിളാണ്. നമുക്ക് മുട്ട വേണ്ട, അതുപോലെ പാല് വേണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പെട്ടെന്ന് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. കുട്ടികളുടെയൊക്കെ ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണല്ലോ ഡോണറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് കഴിക്കാവും, കുട്ടികൾക്കൊക്കെ ഒന്നുകൂടെ ഇഷ്ടം ഉണ്ടാവുക. അപ്പോൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് അതിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് വേണം കുട്ടികൾക്ക് സെർവ് ചെയ്യുമ്പോൾ കൊടുക്കാനായിട്ട്. നല്ല ടേസ്റ്റാണ്, കുട്ടികൾ നല്ല ടേസ്റ്റോടെ കൂടി കഴിക്കുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് ആക്കുക. പിന്നെ ഡെക്കറേഷന് വേണമെന്നുണ്ടെങ്കിൽ മേലെയൊക്കെ സ്പ്രിങ്കിൾസൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഡോണറ്റ് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. ഇതിങ്ങനെ മുറിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ഉള്ളൊക്കെ എത്രത്തോളം സോഫ്റ്റായിട്ടാണ് ഇത് ഇരിക്കുന്നതെന്ന്, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവില്ലേ. അപ്പോൾ അതുപോലെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്.